എന്റെ കണക്കൂട്ടലൊന്നും തെറ്റാറില്ല. സുഗേട്ടൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ശൈലജയെ പറ്റി സുഗേട്ടൻ പറഞ്ഞില്ലേ വെറും പച്ചപ്പാവാണെന്ന്? എന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന്. കൊമ്പോ? മേനി പറിച്ചില്ലേ? അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മോഹനും കുറെ നാൾ പുറകെ നടന്നല്ലേ, പിന്നെ അതിന്റെ രഹങ്കാരമൊക്കെ കാണാതിരിക്കൂ. ഏയ്, ആ കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ലെന്നേ. സുഗേട്ടാ, ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ വേറൊരു പെണ്ണിനെ കഴിയൂ. പറ്റിപ്പോയ അബദ്ധത്തെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുഗേട്ടന്റെ ആഫീസിലെ എഞ്ചിനീയറുടെ ഭാര്യയ്ക്ക് ഇതേ ടൈപ്പ് മാലയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വീണുപോയി. ഇതേ വെറും ഓൾഡ് ഫാഷനാ. കല്യാണത്തിന്റെ അന്ന് നോക്കിയപ്പോ എന്റെ കഴുത്തിൽ മാത്രമേ പഴഞ്ച മാല. ഈ ഫാഷൻ ഇറങ്ങി തുടങ്ങിട്ടേണ്ടാവൂ. മാലയുടെ ഫാഷനെ പറ്റിയൊന്നും സുഗേട്ടനൊന്നും അറിയില്ല. ഇത് ഒരുക്കിട്ടേ ഒരു കരിമണി മാല പണിതാലോ എന്ന് ആലോചിക്കരിമണിയോ? ആ, കറുത്ത മണികളെ ഇങ്ങനെ ചെയിനിന്റെ ഇടക്കിടക്ക് പിടിപ്പിച്ചിട്ട് ഇത്തിരി സ്വർണം വേണ്ടിവരും. എന്താണ് ഈ കരിമണി മാല? ഞാൻ കണ്ടിട്ടില്ല. പണിയിപ്പിച്ച് തന്നാ കാണാലോ. അല്ലെങ്കിൽ ഈ മാല കഴുത്ത് കിടക്കട്ടെ, നമുക്ക് പുതിയ സ്വർണം വാങ്ങി പണിയിക്കാം, അതാ നല്ലത്. ഇനിയിപ്പോ പ്രീതിയുടെ കല്യാണത്തിനാവട്ടെ. അയ്യോ, അതുവരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. നീ ഭക്ഷണം എടുത്തു നോക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് പറ ആലോചിക്കാന്നേ, നീ ചെല്ല്. മതിമോളെ, ഇനി നിങ്ങളും കൂടി ഇരുന്നോ? വേണ്ടമ്മേ, ഞങ്ങള് പിന്നെ ഇരുന്നോളാം. അയ്യോ, മതി മതി മതി, ചേട്ടൻ ഡയറ്റിംഗിലൊന്നും അല്ലല്ലോ. നിന്റെ ഈ ആക്രമണം എന്നെ പരിപൂർണ ഡയറ്റിംഗിലേക്ക് നയിക്കും. ഇതല്ലേ അത്? കാഞ്ചന, ഈ മാതിരി മാലയാണ്? ഈ കറുത്ത മണിയുള്ള മാലയുടെ പേര് കരിമണി മാല എന്നല്ലേ? എന്താ ചേട്ടൻ ഒരെണ്ണം മേടിച്ച് കഴുത്തിലിടുന്നുണ്ടോ? ഈ ടൈപ്പ് മാലയാണോ നിനക്ക് വേണമെന്ന് നീ പറഞ്ഞത്? എന്ത് മാല? ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ ഉടനെ നിനക്കൊരു കരിമണി മാല പണിയിപ്പിച്ചേരണമെന്ന്? ഞാനോ? ഈ മാല കണ്ടിട്ടാണ് നിനക്ക് കാലളയതല്ലേ. ഇവക്കുണ്ടല്ല എപ്പോഴും സ്വർണം സ്വർണം എന്നുള്ള പ്രാന്ത. സ്വർണം മാത്രമല്ല സാരിയും. വെറുതെ എന്നിട്ട് വാര്യ ശൈലജ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞതാ പോടാവിടുന്ന്. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, എന്തെവിടെ സംസാരിക്കണമെന്ന് ഒരു ബോധമില്ല. എന്തു പറ്റി? കരിമണി മാല വേണം പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വേണ്ടത്? കരിമണിയും കുടമണിയൊന്നും വേണ്ട, എനിക്ക് സ്വർണ്ണപ്രാന്ത അത്ര. പിന്നെ 100 പവന്റെ സ്വർണം വാങ്ങിച്ച് ഉരുട്ടി ഉരുട്ടി എന്റെ കഴുത്തിലിട്ട് തന്നിരിക്കല്ലേ. ഉരുട്ടി ഉരുട്ടി വാങ്ങിച്ചു തന്നാ നീ വേണ്ടെന്ന് പറയോ? ഓക്കെ ഓക്കെ ഓക്കെ. മനുഷ്യനെ നാണം കെട്ടിക്കളഞ്ഞു.